നമസ്കാരം. സുഷമ സ്വരാജ് എന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച വനിതാ നേതാവ് അന്ന് ഹരിയാന സംസ്ഥാനത്തിൻ്റെ ബി ജെ പിയുടെ അധ്യക്ഷയാണ്. കൂടാതെ ആ സംസ്ഥാനത്തെ മന്ത്രിസഭയിൽ എണ്ണം പറഞ്ഞ ഒരു മന്ത്രിയുമാണ്. 25 വയസ്സിൽ ആ സത്യപ്രതിജ്ഞ ചെയ്യാനുണ്ടായ ആർജവം നേടിക്കൊടുത്തത് എൻ്റെ കുടുംബ പാർട്ടി ആയതുകൊണ്ട് എന്ന അധികാരമല്ല, മറിച്ച് സംഘാടക പാടവം കൊണ്ടും നേതൃഗുണം കൊണ്ടും ദേശീയതയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അവർക്കുണ്ടായിരുന്ന അസാമാന്യ കഴിവുകൾ കൊണ്ടുമാണ്. സുഷമയുടെ അമ്മയോ കുടുംബമോ കോൺഗ്രസിൻ്റെ പോലെ ഒരു കുടുംബ ബിസിനസ്സായി ഭരണവും രാഷ്ട്രീയവും കൊണ്ടു നടന്നവരല്ല. സുഷമ സ്വരാജ് 70-കളിൽ തന്നെ വിദ്യാർത്ഥി സംഘടനയായ ABVP മിന്നും താരമായിരുന്നു. പ്രസംഗവേദികളിൽ അഗ്നിപണർത്തുന്ന തീപ്പൊരി പ്രസംഗങ്ങൾ, സംസാരിക്കുന്ന വേദികളിൽ ജനമനസ്സുകളെ ചിന്തിപ്പിക്കുന്ന സ്വാധീനമുള്ള കാച്ചിക്കുറുക്കിയ പ്രസംഗങ്ങൾ അവരുടെ മുഖമുദ്രയാണ്. 25 വയസ്സിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഗധേയം നിർണയിക്കുന്ന സ്ഥാനങ്ങൾ വക്കീൽ പരീക്ഷ പാസ്സായ ഒരു കൊച്ചു യുവതിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവരുടെ കുടുംബമഹിമയും അച്ഛൻ്റെ പേരിൽ പ്രസക്തിയുമല്ല BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നോക്കിയത് എന്ന് സാരം. പിന്നീട് ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച വിദേശകാര്യമന്ത്രിയായി ലോകം തന്നെ പുകഴ്ത്തിയ ഉയരങ്ങളിലേക്ക് പറന്നപ്പോഴും ഒരു പഴയ ABVP കാര്യകർത്താവിൻ്റെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലുമുള്ള ആ തീപ്പൊരി ആളിക്കത്തുകയല്ലാതെ മരണം വരെ ഒട്ടും ഒളിമങ്ങിക്കണ്ടിട്ടില്ല. വിശ്വസിച്ച ആശയത്തിന് വേണ്ടി യൗവനവും കൗമാരവും എല്ലാം ദാനം ചെയ്ത തൻ്റെ മാർഗദർശികളെപ്പോലെ അവസാന നിമിഷം വരെ നാടിനു വേണ്ടി നൽകിയാണ്, സ്വജീവിതം നൽകിക്കൊണ്ടാണ് ആ മാതൃവാത്സല്യം യാത്രയായത്. സുഷമ സ്വരാജ് എന്ന കരുത്തയായ ആ നേതാവിനെപ്പറ്റി പറയാൻ വിശേഷണങ്ങൾ ഏറെയാണ്. ഒന്നാം മോദി സർക്കാരിലെ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ തിളങ്ങിയ രാഷ്ട്രതന്ത്രജ്ഞയാണ് സുഷമജിയുടെ വിയോഗത്തിന് രാജ്യത്തിന് നഷ്ടമായത്. പ്രവാസികൾക്ക് വേണ്ടിയുള്ള സുഷമ സ്വരാജിൻ്റെ ഇടപെടലുകൾ എതിരാളികളുടെ പോലും പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി കസേരയിലെത്തുന്ന വനിതയാണ് സുഷമ സ്വരാജ്. 10 വർഷത്തോളം ലോക്സഭാ അംഗമായിരുന്നു. ദില്ലിയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയും സുഷമ സ്വരാജായിരുന്നു. ഹരിയാന നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന റെക്കോർഡും സുഷമജിക്ക് സ്വന്തമാണ്. 1977 ആദ്യമായി സുഷമ സ്വരാജ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. ദേവിലാൽ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന പദവി ഏൽക്കുമ്പോൾ സുഷമ സ്വരാജിന് നേരത്തെ പറഞ്ഞ പോലെ പ്രായം വെറും 25 വയസ്സായിരുന്നു. അന്ന് തന്നെ മികച്ച മന്ത്രിയായും നേതാവായും പേരെടുത്തു. വിദ്യാർത്ഥി സംഘടനയായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെ 1970 സുഷമ സ്വരാജ് സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. സുഷമ സ്വരാജ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തൻ്റേതായ അടയാളം രേഖപ്പെടുത്തിയ ശേഷമാണ് വിടവാങ്ങിയത്. നികത്താൻ കഴിയാത്ത നഷ്ടം തന്നെയാണ് സുഷമ സ്വരാജിൻ്റെ വിയോഗം. അത് പ്രവാസികൾക്ക് മാത്രമായിരുന്നില്ല, സാധാരണക്കാരുടെയും അമ്മ കൂടിയായിരുന്നു. ഒരു മികച്ച സംഘാടകയും രാഷ്ട്രീയ പ്രവർത്തകയും മന്ത്രിയും അതുപോലെ തന്നെ ഭാരതം അനുഭവിച്ചറിഞ്ഞ മാതൃവാത്സല്യം കൂടിയായിരുന്നു സുഷമ സ്വരാജ്. സുഷമ സ്വരാജിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ തലകുനിക്കാതെ ഒരു ഓഗസ്റ്റ് 6 കടന്നുപോവില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.